ഇപ്പൊ പ്രശ്നം കണ്ടോ? അതൊക്കെ ഇപ്പൊ വിശക്കുന്നു. നീ മാജിക് ചെയ്ത് ചാട്ട് കൊണ്ടോ. ശരി, ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. ഈ ദിവസം മുഴുവൻ ഞാൻ മാജിക് പവർ ഇല്ലാതെ എല്ലാ ജോലികളും ചെയ്യും. അല്ല, ഈ ബൈക്കാരുടേതാ? ബൈക്ക് കാണാൻ കൊള്ളാലോ, ഒന്ന് കേറി ഇരുന്ന് നോക്കാം. ടാർഗറ്റ് മാച്ചിങ്, ടാർഗറ്റ് മാച്ചിങ്. നിന്റെ കഥ അവസാനിച്ചു വീർ. ചേട്ടാ, എനിക്കിതെന്താ പറ്റിയത്? എമിലി, ഇത് ബൈക്കല്ല, റോബോട്ടാണ്. ഇതിലുള്ള മാഗ്നറ്റ് കാരണം ഞാൻ കുടുങ്ങി പോയിരിക്കുകയാണ്. നിങ്ങൾ ആരോ അടുത്തേക്ക് വരരുത്. ഇന്ന് ഞാൻ മാജിക് പവർ യൂസ് ചെയ്യാതെ തന്നെ വീറിനെ രക്ഷിച്ച് കാണിച്ചു തരാം. ഇന്ന് ഞാൻ അത് പ്രൂവ് ചെയ്യാൻ പോവാ. മാജിക് ഇല്ലാതെ വീറിനെ രക്ഷിച്ച് കാണിച്ചു തരാം. എനിക്കിന്ന് വീറിനെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ അപ്പൂപ്പനെ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. നിന്റെ ഓരോ ലേസറിനും ഈ മാഡ് ബൈക്കിനെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. ഇത് ലേസർ പ്രൂഫ് ആണ്. മോനെ, വീർ കാര്യങ്ങളല്ല എമിലി എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു. ഒന്നെങ്കിൽ ആ ബൈക്ക് ഓട്ടോ കൺട്രോൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ മാഡ് മാക്സ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. നീ അതിനെ എങ്ങനെയെങ്കിലും മാനുവൽ കൺട്രോളിലേക്ക് കൊണ്ടുപോവാ. ആ കുട്ടികളെ ഞാനിപ്പൊ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഇനി ഞാൻ ആ ബൈക്ക് കുട്ടികളുടെ ദേഹത്ത് ഇടിപ്പിക്കാം. അതിനുശേഷം വീറിന്റെ ഗതി അതോഗതിയായിരിക്കും. വീറിന്റെ കൂടെ ചേർക്കപ്പെട്ട റോബോ ബോയ് എന്ന പേരും അതോടെ തീർന്നു കിട്ടുന്നതാണ്. ക്ഷിക്കുന്നു.